ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ കാഡൻ പൂജ ശിൽസി. പ്രധാന വാർത്തകൾ. പ്രതിദിന കോവിഡ് കണക്ക് ആദ്യമായി 3000 കടന്നു. കേരളത്തിൽ 3082 പേർക്ക് കൂടി ഇന്ന് കോവിഡ്. സിനിമാ ലഹരിക്ക് ആഫ്രിക്കൻ തുടർ. നായാട്ടിന് പോയവർ ചൈനയുടെ പിടിയിൽ. ചൈനീസ് പ്രകോപനം. അറബിക്കടലിൽ ന്യൂനമർദ്ദം. സംസ്ഥാനത്ത് ശക്തമായ മഴയും കടൽക്ഷോഭവും. IPL മത്സരക്രമം പുറത്തിറക്കി. ആദ്യ ദിനം മുംബൈയും ചെന്നൈയും നേർക്കുന്നു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഞായറാഴ്ച 3082 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ആദ്യമായാണ് പ്രതിദിന കണക്ക് 3000 കടക്കുന്നത്. 10 മരണമാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. 5 പേരെ ചൈനീസ് സൈന്യം തട്ടിക്കൊണ്ടുപോയെന്ന വിവരം കൂടി പുറത്തിറങ്ങിയതോടെ ചൈന ഇന്ത്യ സംഘർഷം വീണ്ടും കനത്തു. അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴയും കടൽക്ഷോഭവും. വരുന്ന 48 മണിക്കൂർ പരക്കെ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും കേന്ദ്രം അറിയിച്ചു. കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 9 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. ഈ മാസം 19 ആരംഭിക്കുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് 13 സീസണിൻ്റെ മത്സരക്രമം പുറത്തിറക്കി. നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലാണ് ആദ്യ മത്സരം. അടുത്തതായി ഞങ്ങളുടെ പ്രതിനിധി ദിബിൻ നിങ്ങളോടൊപ്പം ചേരുന്നു. പറയൂ ദിബിൻ. ആ കേൾക്കാം. കേരളത്തിൽ 2479 പേർക്ക് കൂടി പുതുതായി രോഗം സ്ഥിരീകരിച്ചു. അതിൽ 2255 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 59 പേർ വിദേശത്തു നിന്നും 71 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. 2716 പേർക്ക് രോഗം മുക്തമായി. ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം മുക്തമായ കണക്കാണിത്. 11 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. 82104 പേർക്കാണ് ആകെ സംസ്ഥാനത്ത് രോഗം ബാധിച്ചത്. അതിൽ 60448 പേർക്കും രോഗം മുക്തമായി. മരണസംഖ്യ 326. നിലവിൽ ചികിത്സയിൽ 21268 പേരാണ് ഉള്ളത്. പുതുതായി രോഗം സ്ഥിരീകരിച്ചതിൽ തിരുവനന്തപുരം 477, എറണാകുളം 274, കൊല്ലം 248, കാസർഗോഡ് 236, തൃശൂർ 204, മലപ്പുറം 178, കോട്ടയം 178, കോഴിക്കോട് 167, പത്തനംതിട്ട 141, കണ്ണൂർ 115, ആലപ്പുഴ 106, വയനാട് 84, പാലക്കാട് 42, ഇടുക്കി 29 എന്നിങ്ങനെയാണ് കണക്കുകൾ. ഇന്ത്യയിൽ കോവിഡ് രോഗികളുടെ എണ്ണം 40 ലക്ഷം പിന്നിട്ടു. 31 ലക്ഷത്തിലധികം പേർക്ക് രോഗം മുക്തമായി. മരണം 70000 നിലവിൽ ചികിത്സയിൽ 846092 പേരാണുള്ളത്. പുതുതായി 83341 കേസുകളും 1096 മരണവും റിപ്പോർട്ട് ചെയ്തു. നന്ദി ബിബിൻ. PHSS വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്തതായി കാഡർ നീലാഞ്ജന തന്റെ കോവിഡ് കാലത്തെ സർഗവാസനയുമായി ചേരുന്നു.